പന്തലിൽ വെച്ച് തന്നെ പൂജാബേട്ടിയുടെ കല്യാണം നടത്തും എന്ന് സിക്കന്ദർ സാബ് ശപഥം ചെയ്തതോടെ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ മറ്റൊരു ശപഥം കൂടെ ചെയ്തു. ഇനി പൂജാബേട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും കല്യാണം കഴിക്കൂന്ന്. അത് നന്നായി. പെട്ടെന്നൊരു കല്യാണം വന്നാ തുണി അലക്കി 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 എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പക്ഷെ പെട്ടെന്നൊരു കല്യാണം നടക്കും എന്റെ. എടോ, കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണം. മിനിമം ഒരു പെണ്ണിനെയൊക്കെ താലി കെട്ടാനുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടോ? ഇല്ലെങ്കിൽ അവൾ എന്നെ പ്രേമിക്കോ? ദൈവമേ, ഈ ശരീരത്തിനോടും പ്രേമോ? അതേടാ മേരാ പ്യാരി സോനാരേ. സോനാരേ അതാര് എന്ന് പറഞ്ഞ തങ്കമ്മേ. ഓ, അപ്പൊ തങ്കമ്മേതാ പെണ്ണിന്റെ പേര്? തങ്കമ്മ എന്നല്ലടാ പോത്തേ, തങ്കമ്മേ സോനാരേ. വേഗം ഒഴിക്കടാ. ഒഴിക്കല്ലേ, ധൃതി പിടിക്കല്ലേ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. തോണ്ടി നാക്കിന്റെ മർമ്മത്ത് തേക്ക്. അയ്യ, എന്തുവത്? ഇത്തിരി തോടെ കൂടി. ആ, ഒഴി ഒഴി ഒഴി. എന്റെ അച്ഛന്റെ അച്ചാറ്. മിൽറ്റിയാണ്, അപ്പൊ ഇല്ലാത്ത വെടിയോ ചൊക്കെ കേൾക്കും. എന്നാ പിന്നെ കിടന്നുറങ്ങിക്കൂടുക. എന്ത് പറ്റി രമണ? അയ്യോ പാവം, പോട്ടെ പോട്ടെ. അങ്ങനെ അവന്റെ മേൽ സ്വിച്ചും പോയി. എന്താ ഇവിടെ ബഹളം? ഒച്ച വെക്കാനാ പാട്ടി. വാ, നമുക്ക് സംസാരിക്കാം. എനിക്ക് സംസാരിക്കാൻ ഇവിടെ ആരുമില്ലാതായി. ആരുമില്ലാടാ ഇവിടെ എനിക്ക് സംസാരിക്കാൻ. നീ സംസാരിക്കില്ല, പക്ഷെ പാട്ട് പാടും. അല്ലടാ, സത്യം പറ എന്തിനാ ഈ വേഷം കേട്ടൊക്കെ? ശരി, നിന്നെ കൊണ്ടത് പറയിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. വാ പൂജ. മാം സാബ്. എവിടെ പോയി? ഞാനിവിടെയുണ്ട്. എനിക്ക് ഇടയ്ക്കൊക്കെ ചെവി കേൾക്കാനും വല്ലപ്പോഴും സംസാരിക്കാനും പറ്റും. ഞാനൊരു പ്രത്യേകതര ഉമയാ. നിങ്ങൾക്കൊരു സത്യം അറിയോ? എനിക്കൊരു കിഡ്നി ഇല്ല. അതിനെന്തിനാണ് ഊമയായിട്ട് അഭിനയിക്കുന്നത്? നിനക്കെന്താ വായിലാ കിഡ്നി? അല്ല, ഭാരിച്ച പണിയെടുത്ത ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന ഡോക്ടറാ പറഞ്ഞത്. ഊമയായിട്ട് അഭിനയിച്ച സെന്റിമെന്റ്സ് കിട്ടുമെന്നും ഭാരിച്ച പണി ഒന്നും എടുക്കേണ്ടി വരില്ലെന്ന് അമ്മാവനും പറഞ്ഞു. അമ്മാവും കാശ് വിട്ട് പറഞ്ഞവരെ ഞാനിവിടെ എങ്ങനെയൊന്ന് പിടിച്ചു നിന്നോട്ടെ. ഞാനൊരു പാവ, ഞാൻ ആർക്കൊരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. ഒരൊറ്റ കിഡ്നിക്കാരന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നെ കൂടുതൽ കരയിപ്പിക്കരുത്. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഞ്ചാബികളുടെ മൊത്തം വെള്ളം കൂടി ഞാൻ മുട്ടിക്കും. ഞാൻ ഇവിടുത്തെ കെണത്തിച്ചാടിച്ചാവും. എന്താ ഈ കുട്ടി കൈകൊണ്ട് പറയണേ? ശരി, ഞങ്ങൾ കാരണം നീ കെണത്തിച്ചാടണ്ട. പക്ഷെ ഈ വിവരം ഇവിടെ വേറെ ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിനക്ക് മറ്റേ കിഡ്നി ഉണ്ടാവില്ല. പോയിക്കോ. ഞാനെന്തല്ലൊരു സ്വപ്നം കണ്ടടാ. നമ്മള് മൂന്നിലൂടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ടം സംസാരിച്ചതായിട്ട്. മിണ്ടാതിരിയടാ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത്? എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട്? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ? കേൾക്കാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടനാ? അതായത് ഉത്തമ. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി.
ഉറച്ചു കല്യാണം ഉറച്ചു നമ്മുടെ പൂജാ ബേട്ടിയുടെ കല്യാണം ഉറച്ചു പൂജാ ബേട്ടി തേരി ഷാദി വേണ്ട വിളിച്ചു പോട്ട നമുക്ക് സസ്പെൻസ് ആയിട്ട് വെക്കാം ലഡ്ഡുവും ജിലേബിയും ഒക്കെ ആയി മധുരത്തോടെ അറിയിക്കാം മോൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തേ ഒരു സന്തോഷ വാർത്ത പറയാം സ്ത്രീധനായിട്ട് എത്ര സ്ഥാപനങ്ങൾ അവർ ചോദിച്ചതെന്ന് അതൊന്നും എന്റെ മോൾ അറിയണ്ട അതൊക്കെ നിന്റെ ബയ്യ വേണ്ട പോലെ നോക്കിക്കോളൂ ഒന്ന് മോൾ ഒരു രണ്ടു എടുത്തേ എടുക്കും മോളെ എന്താ ഇത് പഞ്ചാബിലെ നമ്മുടെ രണ്ട് സ്ഥാപനങ്ങളും കൊച്ചിയിലെ പലതും ചോദിച്ച നിലയ്ക്ക് അവർക്ക് ആവശ്യം ഇവിടെയല്ല സ്വത്തുക്കളാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത് അവർ ചോദിക്കുന്നത് സമ്പത്തൊക്കെ കയ്യിലായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവളൊരു ഭാരമാവും അങ്ങനെ ആരുടെ ജീവിതത്തിലും ഭാരമാവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ച് വിവാഹം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ സുനോ കോയിത്തോ ബാത് ദേക്കത്തോ സെക്കന്ദറിയെ ശാദിക്കലേ മഞ്ജൂരി ദേഗ അതെ ഒന്നും കാണാ സെക്കന്ദറിന് സമ്മതിക്കുമോ നീ ഒരു കാര്യം ഓർക്കണം നിന്റെ ബയ്യ ഒരു ദിവസം പോലും അവനു വേണ്ടി ജീവിച്ചിട്ടില്ല ഇക്കാലം അത്രയും നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചവനോ അവൻ ബയ്യ പറയുന്നത് മോൾ അനുസരിക്കണം പക്ഷേ അവൾക്കത് ഇഷ്ടല്ല അതെന്താരും മനസ്സിലാക്കാത്തത് നിനക്കറിയാമല്ലോ സെക്കൻഡർ ഒന്ന് തീരുമാനിച്ചാൽ അത് നടക്കും എതിർക്കാതെ അനുസരിക്കുന്നതാ എല്ലാവർക്കും നല്ലത് ഇങ്ങനെ കടന്ന് കരയാൻ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ നിന്റെ ബയ്യോട് ഞാനെന്നല്ല ആര് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അങ്ങനെ തലയിലൊന്നും കേറില്ല ഭ്രാന്ത നിന്നോടുള്ള സ്നേഹം മൂത്തുമൂത്ത് ഭ്രാന്തായി നിന്റെ ബയ്യ അറിയാതെ ഈ കല്യാണം ഒഴിഞ്ഞു പോവാൻ ഞാനൊരു സൂത്രം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്താ അയ്യേ ഇതെന്ത് കൊലം ഇവിടത്തെ ആ കിളവൻ സർദാർ ജലക്കാനിട്ട ഡ്രസ്സാ ഞാനിപ്പോ ഇത് നൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക അല്ല എന്താ കാണണോന്ന് പറഞ്ഞു അയ്യേ ചോ ലൗലിട്ടൊന്നും ഞാൻ വാങ്ങിക്കില്ല എനിക്ക് നാണാവും ഒറ്റ വീക്ക് വെച്ചിട്ട് ഞാൻ പിടിക്കരാ ഇതെന്താ ഇത് മലയാളം അക്ഷര മലയാളോ മേം പൂജാനും പഞ്ചാബിയാ പഞ്ചാബിലേക്ക് ഒരു സന്ദേശം അയ്യോ പഞ്ചാബിലേക്ക് ഇപ്പൊ ഒരു ട്രിപ്പ് പോകാനുള്ള ടൈം എനിക്കില്ല നീ പഞ്ചാബിലേക്ക് ഒരു ട്രിപ്പ് ഒന്നും പോകണ്ട നിന്റെ ശബ്ദം പഞ്ചാബിലേക്ക് പോയാ മതി ഓ ശബ്ദല്ലേ ഇത് വായിക്കേ യെസ് മഹീന്ദ്ര സിംഗ് സ്പീക്കിംഗ്